മിനുട്ടി എന്തോ ബ്രാൻഡിങ് ഞാൻ ഉടൻ തന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. നല്ല വിഷമമുണ്ട്, ഉടൻ തന്നെ തുടങ്ങാം. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പേടിക്കണ്ട. ബ്രാൻഡിങ്ങിന്റെ കാര്യം അവര് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആൾക്കാർക്ക് അവരുടെ ബ്രാൻഡിങ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് മീനുട്ടിക്ക് സാധിക്കൂ, കാരണം മീനുട്ടി വർഷങ്ങളായി ഇതേ സ്ഥലത്ത് ഇങ്ങനെ നിന്നോണ്ടിരിക്കുവാണല്ലോ. അപ്പൊ മീനുട്ടിയുടെ അത്ര എക്സ്പീരിയൻസ് ആയി വരുന്നല്ലോളൂ. അപ്പൊ തുടങ്ങാം, തുടങ്ങാം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ടോപ് സിംഗറിന്റെ ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇനി ടോപ് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. അപ്പോ സ്വാഗതം ചെയ്യാം. ഓ അപ്പോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, രവി ചേച്ചി, ആൻഡ് ഗായത്രി ചേച്ചി. മിനുട്ടി എന്തോ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ആള് വിളിച്ചാലോ. ഓ വിളിക്കാം. അപ്പൊ അടുത്ത ആള് വരുന്നത് അങ്ങ് കോഴിക്കോട് നിന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഹരിചന്ദ്രമോൾ. ഹലോ. ഹലോ, സുഖാണോ? സുഖാണ്. മുടിയില് കൊറേ പണി എടുത്തിട്ടുണ്ടല്ലോ. കോഴിക്കോട് നിന്ന് വെറും കൈയോടെ ആണോ വന്നത്? ഹൽവ, ചിപ്സ് ഒന്നും ഇല്ലേ? അടുത്ത പ്രാവശ്യം കൊണ്ടുവരും. പാട്ടാ? പൂവുകൾക്ക് പുണ്യകാലം. ബാക്കി മ്യൂസിക് ചെയ്തത് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാർ സാർ, പിന്നെ സിനിമ ചുവന്ന സന്ധ്യകൾ പാടിയത് സുശീലാമ്മ. സൂപ്പർ. പിന്നെന്ത് വേണം? 1975. അല്ല അവിടെ ഗായത്രി ചേച്ചിനെ കണ്ടോ? ഓ കണ്ടു, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഓ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. ആന്റീന മറ്റേ പാട്ടില്ലേ, കണ്ണിൻ വാതിൽ ചാര, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാ. ഹിറ്റ് പാട്ടാ. കണ്ണിൻ വാതിൽ ചാരാതേ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ അരീരോ അരിതരോ, ഇടനെഞ്ചുരുകും ചൂടുപറ്റി കല്ലുരുക്കും തൊട്ടിരുന്ന് കൺമണിയെ കണ്ണടയ്ക്ക് നീയുറങ്ങ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഹാപ്പി ആയില്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പൂവുകൾക്ക് പുണ്യകാലം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊളുത്തും നിലാവിൻ്റെ കൈകളിൽ നിശ്ചയ താമ്പൂലതാലം. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം. Thank you.
നമുക്ക് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ. ഓക്കെ, ഹരിചന്ദന കുട്ടി. ഓ, മോളുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര യുണീക് ആയിട്ടുള്ള ഒരു പേരാണ്. ഇപ്പ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ ഭയങ്കര പേര്. അത് നമ്മുടെയൊക്കെ കാലത്ത് എന്തിനും ബോറ് പേരുകളായിരുന്നു. ഇതൊരു ഭയങ്കര ജാടപ്പേരുകള്, ഹരിചന്ദന, ഋതുവീണ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര എക്സോട്ടിക് പേരുകളായി. നന്നായി പാടി, വളരെ നന്നായി പാടി. വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചർ ആണ്. കുറച്ചൊരു നാച്ചുറലി എയറി ആയിട്ടുള്ള ഒരു വോയിസ് ആണ്, കുറച്ച് കാറ്റുള്ള ഒരു വോയിസ്. പക്ഷെ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്, നല്ല ഫ്ലോ ഉള്ള സിംഗിങ് ആണ്. ഓവറോൾ പാട്ട് എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഇതിലിപ്പോ ഒരു എന്താ പറയാ, നന്നായി പാടാൻ പറ്റുന്നല്ലാതെ അതിലൊരു ഭയങ്കര എക്സ്ട്രോർഡിനറി നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു പാട്ടല്ല. പക്ഷെ ദാറ്റ്സ് ഓക്കെ, അങ്ങനത്തെ പാട്ടുകളും വേണം. എല്ലാം ഈ കല്ല് എടുക്കാൻ പറ്റാത്ത പാട്ടുകൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പൊ ഈ പാട്ട് ആക്ച്വലി വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ട്യൂണാണ്. മേജർ സ്കെയിലിൽ സിമ്പിൾ ആയിട്ടുള്ള ശങ്കരാഭരണത്തിൽ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ദേവരാമേഷന്. ചില സ്ഥലങ്ങളിൽ ഇപ്പൊ സ്വപ്നത്തിൽ നിന്ന് തുടങ്ങിയ പോർഷനൊക്കെ കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പിച്ചിങ് ഒന്നും കൂടിയും ഷാർപ്പ് ആവണം. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. അപ്പൊ ചെയ്യുന്നത് വൃത്തിയായി ഫുൾ എക്സാക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ. അപ്പൊ അവിടെ ശ്രദ്ധക്കുറവ് ആന്റി ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് വരാൻ പാടില്ല. പക്ഷെ വളരെ നല്ല സിംഗറാണ്, ബ്യൂട്ടിഫുൾ സിംഗിങ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നല്ല രസമുള്ള പാട്ടാണ് സുശീലമ്മ പാടിയിട്ടുള്ള പാട്ട്. എന്താ പറയാ, നല്ല സുന്ദരം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. നമ്മുടെ ഹരിക്കുട്ടിയുടെ സ്മൈൽ പോലെ ബ്യൂട്ടിഫുൾ അല്ലേ. ഫുൾ ടൈം ശരിയല്ലേ, എപ്പോഴാ ചിരി ഒന്നും നിർത്തിയിട്ടില്ലല്ലോ. അപ്പോ പാട്ട് നന്നായിട്ട് പാടി. എനിക്കും തോന്നിയത് ആ സ്വപ്നത്തിൽ തുടങ്ങിയ ഭാഗമാണ്. പിന്നെ ആ പൂവുകൾക്ക് പുണ്യകാലം ഒന്ന് പാടി. പൂവുകൾക്ക് പുണ്യകാലം, മെയ് മാസരാവുകൾക്ക് വേളിക്കാലം, 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 കാലം പുണ്യകാലം, പുണ്യകാലം. അതെ, അത് എല്ലായിടത്തും ഒരുപോലെ നല്ല രീതിയിൽ വരണം. ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ബാക്കിയൊന്നും ഒരു പ്രശ്നമില്ല, നല്ല ഉഗ്രം വോയിസാണ്. ഗായത്രി പറഞ്ഞ പോലെ നല്ല വോയിസാണ്. പിന്നെ ഹൈ പിച്ച് പാടുമ്പോ ഇത്തിരി സ്ട്രെയിൻ, ചെറുതായിട്ട് സ്ട്രെയിൻ തോന്നുന്നുണ്ട്. എനിക്ക് തൊണ്ടവേദന, ജലദോഷം. അങ്ങനെ വരട്ടെ, അതാണ് കാര്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അസുഖമൊക്കെ പെട്ടെന്ന് മാറും. നന്നായിട്ട് പാടി. ഇനി ഞാൻ ഇനി പിന്നെയും പിന്നെ ഇതിനെ പറ്റി എന്ത് പറയാന്നല്ല. ഈ നമ്മുടെ വീട്ടില് മിക്കപ്പോഴും കരോക്കെ ഗാനമേള വെക്കും. അപ്പൊ ഞങ്ങൾ മമ്മിയോട് പറയും, ഇന്നെങ്കിലും പൂവുകൾക്ക് പുണ്യകാലം പാടും. ഇത് ഉണ്ടാവും, പൂവുകൾക്ക് പുണ്യകാലം ഇല്ലാത്തൊരു ഗാനമേള ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിന്നെ മമ്മി വേറെ വേറെ പാട്ടുകൾ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ കാർമുകിൽ വരണന്റെ അസോസിയേഷനിൽ കൃഷ്ണ നിലവിളി കേട്ട് അസോസിയേഷൻ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് പിരിച്ചു വിട്ടതായിട്ടാണ്. നിനക്ക് മാത്രല്ല, ഞങ്ങൾക്കും കൃഷ്ണ, നാല് കൃഷ്ണ വരെയൊക്കെ ഞാൻ എത്തിച്ചെന്ന് ആ പറ്റും എന്നൊക്കെ. അപ്പൊ അവര് ട്രൈ ചെയ്ത് പാട്ടൊന്നും അല്ല പാടറിയേ സത്യസുന്ദരം കാർമുകിൽ പറഞ്ഞ. കാരണം പൂവുകളിൽ നിന്ന് മമ്മിക്ക് ഇത്രയും കളിയാക്കൽ ഏറ്റത് കൊണ്ട് പല പല ഇരിക്കുന്നത് റീൽസിൽ ചക്കര. അതുകൊണ്ട് ഈ പാട്ട് മൊത്തം എനിക്ക് അതിലോട്ടാ പോയത്. നല്ല സിമ്പിൾ ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, ആരെ ഉപദ്രവിക്കാണ്, മോള് നല്ല കൂളായിട്ട് ഖാമായിട്ട് നിന്ന് പാടി, ഗംഭീരായിട്ട് പാടി. ഇനി കൊച്ചിന്റെ അമ്മയെ പരിചയപ്പെടാം. എനിക്കൊന്ന് കൊച്ചിന്റെ അമ്മയെ പരിചയപ്പെടുത്തു. ഹൺഡ്രഡ് വോൾട്ടേജ് ചിരി കണ്ടോ നിങ്ങൾ, ചോപ്പ് ചുരിദാറിനെ ഒന്ന് ശ്രദ്ധിക്കൂ. കണ്ടോ നിങ്ങൾ ആ ചിരി ഒപ്പിയെടുക്കൂ. ആ ചിരി വന്ന വഴി മനസ്സിലായോ? മനസ്സിലായി. ചോദ്യശരങ്ങൾ എറിയൂ. പേര് നികിത. നികിത അമ്മ പാട്ട് പാടോ? പാടും പാടും.
അമ്മയാണോ ആദ്യ ഗുരു? പാടുമായിരുന്നു. അന്നമ്മ മകളുടെ അടുത്തേക്ക് തന്നെ വന്നോളൂ, വാങ്ങട്ടെ, ലോകം അറിയട്ടെ. ഹായ്. അപ്പൊ അമ്മയും മകളും കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം, എന്തു പറയുന്നു? നല്ല ശബ്ദം, നല്ല വോയിസ്. നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ശബ്ദം. അടിപൊളി. എന്റെ അനുപല്ലവിയും കൂടി കേൾക്കാൻ ഒരു ആഗ്രഹം. പാടാമോ? അതെ, വളരെ വളരെ നന്നായിരുന്നു. കാരണം നല്ല വോയിസ്, ഒരു സിനിമയ്ക്കൊക്കെ പാടാൻ പറ്റിയ വോയിസ് അല്ലേ. ഇനി മ്യൂസിക്കൽ വൈഫ് ഉണ്ടോ? ഈ ഫുൾ ബാച്ചിന്റെ അമ്മമാരെ നീ നിറച്ചുകൊണ്ടുവന്ന്. ഞാൻ ഇവർക്ക് ഒരു പേരിട്ടു, അമ്മയ്ക്കും കുട്ടികൾക്കും. സുരീലി മാബേട്ടി. നല്ല അർത്ഥമാണ് കേട്ടോ. സുരീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ചേർന്ന് പാടുന്നവർ. അപ്പൊ സുരീലി മാബേട്ടി. സുന്ദരിട്ടി മാർക്കറിയണ്ടേ? അറിയാം. സന്തോഷപൂർവം ഹരിചന്ദ്ര കുട്ടിക്ക് തരുന്നു 98 out of 100. ഒരു സുരീലി മാ ബേട്ടി കുക്കുറ്റി. മധുങ്ങളെ, നമ്മള് പാട്ടൊക്കെ കേട്ടെല്ലാരും കുറച്ച് സീരിയസ് ആയിട്ടിരിക്കല്ലേ, അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് മാറാൻ വേണ്ടിട്ട് ഇവിടുത്തെ ലിറ്റിൽ ഏഞ്ചൽസിന് ഇറക്കാൻ പോവാണ്. ചേച്ചിയുടെ ഉറക്കമൊക്കെ ഇപ്പൊ പോവും. ഇച്ചിരി ഇച്ചിരി സമയത്ത് വിളിക്കട്ടെ. വെൽക്കം ബൈ ദേഹി കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ, ആർക്ക് കൊടുക്കാനാ? ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ? എനിക്ക് അല്ലേ. ഏത് പാട്ടാ പാടണേ? അതേന്ന് മധുങ്ങളെ. ആണോ? എനിക്ക് തരോ? മീനുട്ടിക്കാ? മീനുട്ടിക്ക് കൊടുക്കാം. തരോ? അത് പാട്ട് പാടിട്ട് തിരിച്ചറിഞ്ഞായിരിക്കും അല്ലേ. സാധാരണ എനിക്കറിയാം. എനിക്കാണ് ആ പാവക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വല്ല പാട്ടായിരിക്കും പാടാൻ പോകുന്നത്. സെയിം ഡ്രസ്. പ്രോപ്പർട്ടിയാ. ഏത് പാട്ടാ പാടാൻ പോണേ? ഒന്നാം തരം ബലൂൺ തരാ ഒരു നല്ല പിപി. ഒന്നാം തരം ബലൂൺ? ബലൂണും പിപി എവിടെ? പാവയാണല്ലോ ഇത്. ഓക്കെ, പിന്നെ ആരുടെ പാട്ടാ അത്?
ഒന്ന് ആലോചിച്ച് നോക്കിയാ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാ. അറിയാമോ? ആരാ? ലതാ രാജു. ഓക്കെ, ലതാ രാജു മാം. ഓക്കെ, പിന്നെ എഴുതിയത് പി ഭാസ്കരൻ. പി ഭാസ്കരൻ. സംഗീതം കൊടുത്തത് എം പി ശ്രീനിവാസൻ. പിന്നെ ഒന്നും, പിന്നെ പാടിയത് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യം അത് പറയാന്നേ. സിനിമയുടെ പേരോ? സ്നേഹദീപം. ഇനി വർഷം അറിയാമോ? ഇല്ല. വർഷം ഞാൻ പറയാം. 1962. എത്രയാ? 1962. നമുക്കേ ഇങ്ങനെ ഒരു കടക്കിട്ട് കൊടുത്തേക്കാം. അങ്ങനെയാണ് പിന്നെ കടന്നങ്ങ് ചോദിച്ചല്ലേടാ. അയ്യോ നല്ല ഉപ്പാണ് കേട്ടോ. അയ്യോ എന്ത് രസമാണോ. അതുപോലത്തെ തന്നെ പാവേം. ഇതെങ്ങനെയാ, നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണോ? അന്നാ റോസിന്റെ അമ്മയും പോലെ. അയ്യോ ഈ പാവ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അടിക്ക് ഭയങ്കര ഇഷ്ടമാണേ. ഡോൾസിന് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ഉടുപ്പും ഇഷ്ടമായി. എല്ലാം എനിക്ക് ഇഷ്ടമായി. ഒരു കാര്യം ചെയ്താലും, പാട്ട് പാടി കഴിയുമ്പോ നമുക്ക് ആ ബേബിനെ ആന്റിക്ക് ഗിഫ്റ്റ് ആയി കൊടുത്താൽ. വേണ്ട, സങ്കടപ്പെടുത്തല്ലേ. അത് കരയോ. അത് വേണ്ടടാ. പാ കെട്ടിപ്പിടിച്ചോണ്ട് ഒന്ന് പാടിക്കോ കേട്ടോ. ഇതെപ്പോഴും കൈ പിടിച്ചോടി. ചില പിള്ളേർക്കുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കുട്ടിമണിക്കൊക്കെ ഒരു പൂച്ചനെ കിട്ടിയാ ഭയങ്കര ഇഷ്ടം. എല്ലാ പാവക്കുട്ടി കിട്ടിയാലും ഒന്നും വേണ്ട, ഒരു കുഞ്ഞു പൂച്ച. അതിനെ ഇങ്ങനെ ഇറുക്കി പിടിച്ചോണ്ട് നടക്കുകയും അതിനെ എളിയിൽ ഇങ്ങനെ മാറ്റില്ല എന്ന് പറഞ്ഞാല് ഈ പാവയാണോ ഭയങ്കര ഇഷ്ടമാണോ? ഇത് സ്ഥിരം കൈ പിടിക്കുന്ന ഒരു പാവയാണോ ഇത്? ആണോ? ഇതെപ്പോഴും കൈ പിടിക്കണോ? ഉറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ കൈ പിടിക്കുവോ? ഉറങ്ങുമ്പോ അമ്മ കെട്ടിപ്പിടിക്കണം അല്ലേ? വേറെ പാവയുണ്ട്. എന്നാ ഇപ്പൊ പാടിയാലോ. എല്ലാം പഠിച്ചിട്ടുണ്ടോ? സൂപ്പറായി പാടണേ. ഫുൾ മാർക്ക് കിട്ടണേ. കൊണ്ടുപോണോ ഞാൻ ഇന്നെ? പിന്നെ സ്വന്തമായിട്ട് എടുക്കൊന്നും വേണ്ട. പാടി കഴിഞ്ഞാ മതി. പോട്ടെ. എന്തോ ഒരു ബലൂൺ നോക്കിയാ, പുറകെ നോക്കിയാ പച്ച ബലൂണ്. അതെ അതെ അതെ. അയ്യോ.
പാട്ടിഷ്ടായിട്ടാ ഇത്രയും ബലൂൺ കേട്ടോ വേറെ ബലൂൺ വാങ്ങിത്തരാ. ചക്കരക്കുട്ടി ചക്കര മുത്തം തന്നോട്ടെ. അമ്മയ്ക്ക് കൊടുക്കണോ? ഓടിപ്പോയി അമ്മയ്ക്ക് ഒരു ചക്രമുത്തം കൊടുക്കണോ? എന്നാ ഓടിപ്പോയിട്ടു ചക്രമുത്തം കൊടുത്തിട്ട് നമുക്ക് ഇവരോട് ചോദിക്കാം. ഞാൻ തരാം ബലൂൺ തരാം, നല്ല രസമുണ്ട്. ഇങ്ങനെയൊന്നും അല്ല പാടിയത്. അല്ലാണ്ട് കുഞ്ഞുപിള്ളേര് വർത്താനം പറയുമ്പോ ഓക്കെ, പക്ഷെ പാടിയപ്പോ എന്തു മിടുക്കിയായിട്ടാ പാടിയത്. നല്ല അക്ഷരസ്ഫുടതയോടുകൂടി ഒരു വരി പോലും തെറ്റിക്കാതെ, ട്യൂണൊന്നും മറക്കാതെ, ഓർഡറില് കറക്റ്റ് സമയത്ത് ചേട്ടന്മാര് നിർത്തി. അപ്പൊ നമ്മള് തുടങ്ങി, നമ്മള് തുടങ്ങിയപ്പോ ചേട്ടന്മാര് തുടങ്ങി, ചേട്ടന്മാര് തുടങ്ങിയപ്പോ നമ്മള് നിർത്തി. ഓ എല്ലാം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു? പാട്ട് പാടും, പെട്ടി തരാം, താളം മുട്ടാൻ, ചെണ്ട തരാം എന്ന് പറയുമ്പോ നമ്മുടെ ആനന്ദേട്ടൻ മുരളിച്ചേട്ടൻ അതൊന്ന് കേപ്പിച്ചേ, അതൊന്ന് പാടിയിട്ടൊന്ന് വായിച്ച് കേപ്പിച്ചേ. പാട്ടു പാടും, വെട്ടി തരാം, താളം കൊട്ടാൻ, ചെണ്ട തരാം. മുരളിച്ചേട്ടന്റെ കരിയറിൽ ഇത്ര റിസ്കി ആയിട്ടുള്ള സംഭവം ചെയ്തു. എന്തൊരു കലക്കം പെർഫോമൻസ് ആയിരുന്നു. ഓ കലക്ക് കേട്ടോ, അടിപൊളി. വൈദേഹി കുട്ടി, വീട്ടിലെന്താ വിളിക്കണേ? ദേവൂട്ടി. എന്നാ ദേവൂട്ടി അടിപൊളിയായിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. ഞങ്ങൾക്കൊക്കെ വളരെ 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 ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാടണേ? പഠിക്കും പാട്ട് കഴിഞ്ഞപ്പോ തന്നെ പാവ എളിയിൽ കയറിയത് കണ്ടാ. മിന്നുടി ചേച്ചി കൊടുക്കണില്ലേ പാവ? അത് വേറെ, ഇത് വേറെ. പേരെന്താ? അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനാണോ ഇത് കയ്യില്? ഓ അത് ശരി. തൊപ്പിക്കാര എപ്പ കല്യാണം? ആ അപ്പുക്കുട്ടനാണോട്ട്? അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം? മകരമാസത്തിൽ വെയില് കെട്ടിട്ട്. ഞങ്ങള് അപ്പുക്കുട്ടന് പാട്ടും പാടിത്തന്നു. അപ്പുക്കുട്ടന് പാപ്പം കൊടുക്കാറുണ്ടോ? ആരാ ആദ്യം ഉറങ്ങണേ, അപ്പുക്കുട്ടനാണോ വൈദേഹി കുട്ടിയാണോ? ആണോ? എന്നിട്ട് വേറെ പാവ എടുത്തോണ്ട് കിടന്നുറങ്ങും അല്ലേ? ശരി, കൊള്ളാം, മിടിക്കാട്ടാ. അത്ര നേരം അപ്പുകുട്ടൻ വേണം. അതെ, രാത്രി കിടക്കണ നേരമായ അപ്പുകുട്ടനെ മാറ്റൂ അല്ലേ? ഓ അത് ശരി, ആ കിടത്തി ഉറക്കിട്ടാണ്. ഞാൻ എന്റെ വീട്ടിൽ കിടക്കും. എന്തായാലും പാട്ട് കലക്കി ട്ടാ, മിടിക്കുക. താങ്ക് യു മച്ചേട്ടാ. ഗായത്രി, ഹേ ഡാർലിംഗ്, ഹേ ഡാർലിംഗ്, യു സോ ഗുഡ് ഡാർലിംഗ്. ഡാർലിംഗ് എന്ന് ഡാർലിംഗ് എന്തറിയോ? ചക്കരാന്നർത്ഥം. അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അറിയില്ല ചക്കര തന്നെ വിളിച്ചോ? ചക്കര തന്നെ വിളിക്കാം അല്ലേ? ഇങ്ങനെ വാവക്കുട്ടൻ ഇത്ര നന്നായി പാടിയത്, എന്തു രസമായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പാടിയത്? പഠിക്കും. അങ്ങനെ എന്താ, എന്തൊക്കെ മണ്ടൻ ചോദ്യങ്ങളെ ചോദിക്കണല്ലേ ആന്റി അല്ലേ? പഠിക്കാണ്ട് ഇങ്ങനെ പാടാൻ പറ്റുമോ? അടിപൊളി, സൂപ്പർബ്. ഒരു പഞ്ചാര പെർഫോമൻസ് ആയിരുന്നു, ഒരു പഞ്ചാര വാവയുടെ പഞ്ചാര പെർഫോമൻസ്. മീനൂട്ടി ചേച്ചി അടുത്ത പ്രാവശ്യം വരുമ്പോ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞു. മീനൂട്ടി പെട്ടു. ഞാൻ പറഞ്ഞു ആ ഗിഫ്റ്റ് ആണ് ഇത്. ആ ഇതാ ഇത്ര കൊച്ചു കൊച്ചു വരിക്കാ, ഇതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനും ആ കൊണ്ടുപോക്കോട്ടെ. ദേവൂട്ടി കൊണ്ടുപോക്കാം, വീട്ടിലേക്ക് കൊണ്ടുപോക്കാം. മീനൂട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ആന കളിച്ചിട്ട് വിട്ടാ മതി. ആന കളിച്ചു, ആന കളിച്ചു.
എട്ടും പൊട്ടും തിരിയാൻ ഇത്തിരി ഹിന്ദി ചന്തം, ഇത്തിരി ഹിന്ദി ചന്തം, നല്ല ഗിഫ്റ്റ്. ആനച്ചന്തം ഗണപതി മേള ചന്തം, അരമണിക്കൂർ ഇത് തന്നെ. ആനച്ചന്തം ഗണപതി മേള ചന്തം. ഞാൻ കൊറേ കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് പേർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി പാമ്പാവും ചെയ്യണം. പാമ്പിന്റെ മുകളിലും കൊച്ചുങ്ങൾക്ക് കേറിയിരിക്കണം തോന്നും. അതെ, ആരപ്പുറത്ത് കേറും അല്ലേ? ഇനി അടുത്ത ദിവസം കുതിര, അത് കഴിഞ്ഞ ജിറാഫ്, ആരൊക്കെ വരും അറിയോ? ഒട്ടകം, ഒട്ടകം, ജിറാഫിന്റെ നീളമുള്ള കഴുത്തല്ലേ, ഇമ്മാരി എഴുത്തൊന്നും അല്ലാതെ അതൊക്കെ നീട്ടൊക്കെ വരുത്താ, എങ്ങനെ അതൊക്കെ മേക്കപ്പ് ചെയ്യാം അടുത്ത ദിവസം. ഓ, ഇങ്ങനെയോ ഹൈറ്റ് വരും. ജിറാഫ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് മാറ്റിയാലോ? ഈ ചേട്ടനുണ്ടല്ലോ കൊരങ്ങനെ പോലെ ചാടും, ഇങ്ങനെ കാണിക്കണോ? ഓക്കെ, മുട്ട് വേദനിക്കുണ്ട്, ആന എഴുന്നേറ്റോട്ടെ. ഓക്കെ ഓക്കെ, സമാധാനായി. അപ്പൊ സുന്ദരി കുട്ടി, അപ്പൊ ഇനി അടുത്ത റൗണ്ടില് കൊരങ്ങച്ചർ അവിടെ ഇരിക്കുന്നുണ്ടോ കേട്ടോ? പറ്റില്ല, അപ്പൊ പോവാ. ഓക്കെ, അപ്പൊ ദേവുട്ടി, ദേവുട്ടിക്ക് ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുട്ടി. അപ്പോ മധുചേട്ടാ, റിമു, ഗായത്രി, നമുക്കെന്നാ എത്രയും പെട്ടെന്ന് അടുത്ത ആള് വിളിച്ചാലോ? അടുത്ത ആള് വരുന്നത് എവിടെന്നാ? എവിടെന്ന? കൊല്ലം ജില്ലന്നാ. ആ, ഇല്ലം വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്നിരിക്കുക. ആണോ? ആ, ഇല്ലത്തേക്ക് പോവൂലേ? ഇല്ലത്തേക്ക് പാട്ട് പാടി കഴിഞ്ഞാ പോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇല്ലം വേണ്ടെന്ന് വെച്ച് കൊല്ലത്ത് നിന്ന് വന്നത് ആരാണ്? 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 ആരാ? ദേവതീർത്ത്. സിംഗപ്പൂർ അച്ഛനൊക്കെ എന്നാ പറയുന്നു? അവിടെ ഇരിപ്പുണ്ട്. അവിടെ നല്ല പരിചയം ഞാൻ വിചാരിക്കുന്നേ. സിംഗപ്പൂരാണ് അച്ഛൻ. അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ട് വന്ന് സ്പൈഡർമാനായിട്ടൊക്കെ വന്ന് സർപ്രൈസ് കൊടുത്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ലീവ് കഴിയും, ഞങ്ങൾ സിംഗപ്പൂരോട്ട് തിരിച്ചു പോകും. ഇടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിയാനോ കീബോർഡ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരും. അങ്ങനെ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ എന്താ വന്നത്? കൊടുത്തത്. വേറെ എന്തോ ഗിഫ്റ്റ്? അത് ഫുട്ബോൾ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോറിലുള്ള ആൾക്കാരുടെ ഏറ്റവും രസമുള്ള ഒരു കാര്യം, ഇച്ചിരി വിഷമിപ്പിക്കുന്ന കാര്യം, അവർ വരാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും മനസ്സങ്ങ് തുടിച്ച് ഹാപ്പിയായി എക്സൈറ്റ്മെന്റിന്റെ കൊടുമുടിയിലെത്തും. പിന്നെ അങ്ങ് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും മനസ്സങ്ങോട്ട് വിഷമിച്ച് പണാറടങ്ങുന്ന ഒരു വിഷമം. അത്രയുള്ളോ? അല്ല, അങ്ങനെയല്ല, വേണ്ടപ്പെട്ടവരുടെ അതൊരു വല്ലാത്ത അനുഭവമാണ് അല്ലേ? അത് കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർക്കാണെങ്കിലും അച്ഛനമ്മമാർക്കാണെങ്കിലും. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ഒരു സങ്കടം കഴിഞ്ഞ ഒരു സന്തോഷം അവർക്കുണ്ട്, ഫീൽ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ ചക്കര? അപ്പൊ അച്ഛൻ ഇനി പോയാലും പിന്നെ ഗിഫ്റ്റുമായിട്ട് വരും അല്ലേ? ആ ഒരു പ്രതീക്ഷയിൽ വീണ്ടും ഗിഫ്റ്റ് ആയിട്ട് വരാനല്ലേ അച്ഛൻ പോണത്? ആ പ്രതീക്ഷയിൽ ഒരു വർഷം അച്ഛനെ കാണാതിരുന്നാലും കുഴപ്പമില്ലാതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടണേ? ശ്രീകുട്ടിച്ചേട്ടൻ പാടിയ പാട്ട്. അടിപൊളി. ആഹാ, രാജാ സാറിന്റെ പാട്ട്. ആഹാ, ബ്യൂട്ടിഫുൾ. അത് എഴുതിയതാരാ? എഴുതിയതോ? എന്ത് ബി? വിയാ? ഇതിലേതെങ്കിലും പറഞ്ഞത്? ഗിരീഷ് ഏട്ടൻ എഴുതിയ പാട്ടാണ്.
പിന്നെ ഇളയരാജ സാർ, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സിനിമ 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 മനസ്സിനക്കരെ പാടിയത് പാടിയത് എം ജി ശ്രീകുമാർ. അത് ഞാൻ പറഞ്ഞല്ലോ. പാടിയത് ആര്? എം ജി ശ്രീകുമാർ സാർ. നമ്മുടെ ആര്? നമ്മുടെ അങ്കിള്. അതെ, അങ്ങനെ പറ. ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു വിളിക്കൂ കേട്ടോ. ഓക്കെ. മഷിക്കാറുപ്പാൽ മിഴികെഴുതും മീനല്ല. ¡Suscríbete al canal!
സൂപ്പർ കലക്കി കലക്കി അടിപൊളേ അത് ശരി ഇതാണ് പെണ്ണ് ഈ പെണ്ണിനെ വേണ്ടാ നിങ്ങൾ ഇത്ര വാശി പിടിച്ചേ അത് ശരി അടിപൊളി ഉഗ്രനായിരുന്നു കേട്ടോ ഡാൻസർ സൂപ്പർ കോറസ് കലക്കി ഐ ലവ് യു കഥ ഇങ്ങനെയുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല കഥ എങ്ങനെയായിരുന്നു സത്യത്തിൽ കഥയുടെ ട്വിസ്റ്റ് ഞാൻ അറിഞ്ഞില്ലേ ക്ലൈമാക്സ് കണ്ട് കോലി തരിച്ചതെ രോമാഞ്ച പുളകിതയായി ഇത് നയൻതാരയാണോ റിമി ടോമിയാണോ പറഞ്ഞത് പറഞ്ഞു എടാ എനിക്ക് ആ ഫോട്ടോ തരണം കേട്ടോ കഥയൊന്നു പറയാവോ ഇനിയെങ്കിലും കഥ മനസ്സിലാക്കിയ സിനിമയിൽ കണ്ടിട്ടില്ലേ അതായത് കല്യാണാലോചനകളൊക്കെ വരുമ്പോ ക്ലാരയുടെ അത്ര മുടിയില്ല ക്ലാരയുടെ അത്ര വണ്ണില്ല ക്ലാരയുടെ അത്ര നിറയില്ല എന്ന് പറഞ്ഞിട്ട് ജയറാൻ പറ്റുന്ന എല്ലാ പ്രപ്പോസൽസും വേണ്ടെന്ന് വെച്ചാൽ അവസാനം അവസാനം ക്ലാര ക്ലാര കാണിക്കുന്നില്ല സിനിമയില് ആ ക്ലാര നിറഞ്ഞു നിറഞ്ഞടാ സന്തോഷായി എന്ത് രസമായിട്ടാ പാടിയത് രാജാസാറിന്റെ ഒരു പാട്ടങ്ങ് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും ഏത് ചത്തുകുത്തിയിരുന്ന ആളും ഉണരുക എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇതാട്ടോ അയ്യോ അല്ലേ തീർച്ചയായിട്ടും പാട്ടിലൂടെ വന്നപ്പോഴത്തേക്കും നീ എന്ത് രസമായിട്ടാ എൻജോയ് ചെയ്താ പാടിയത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് പൊങ്ങാനില്ല അതായത് ഒരു 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 സഭാകമ്പം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല പാട്ട് ഡാൻസ് അഭിനയം ഇവിടെ മത്സരമാണെന്ന് പോലും ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ട് ജഡ്ജസ് ഉണ്ട് ഓർക്കസ്ട്ര തെറ്റുമോ ഇത് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിംഗേഴ്സ് ഒക്കെ സ്റ്റേജിൽ തകർത്ത് ഗാനമേളയിൽ ആ പാടി അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഇല്ലേ അവർക്ക് പോലും പറ്റാത്ത രീതിയിലാണ് പാടി സൂപ്പർ എനിക്ക് മധുചേട്ടനോടാ ചോദിക്കാനുള്ളത് മധുചേട്ടനാണ് തോന്നുന്നു ഇന്ന് മലയാള സിംഗേഴ്സില് രാജാസാറിന്റെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസില് സ്റ്റേജ് ഷോസില് അത് രാജാസാറിന് ഒന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കടവുളിനെ നേരിട്ട് പാത്ത മാതിരി ഫീലാണ് എല്ലാവർക്കും ഇന്ന് ഇത് ന്യൂസും കൂടെ വേണമെങ്കിൽ ഏതോ ഒരു സ്വിറ്റ്സർലൻഡോ പാരീസ് എവിടെയെങ്കിലും പോയിട്ട് വന്നതാണ് അപ്പൊ അവിടെയൊക്കെ പാടുമ്പോൾ നമ്മുടെ മലയാളം പാട്ട് ഏതെങ്കിലും പാടാറുണ്ടോ ഇല്ല മലയാളം പാട്ട് ഇവിടെ ഒരു കൊച്ചിയിലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് അന്ന് അത് മലയാളം രാജസാറിന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ മലയാളം പാട്ടുകൾ ഉണ്ടോ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ഉണ്ടല്ലേ ആ ഞാനിപ്പോ ഇവിടെ ഒരു ഷോ നടക്കുകയാണെങ്കിൽ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അറുപത് പാട്ടുകൾ ഇപ്പൊ അയച്ചു കൊടുത്തിട്ടുണ്ട് ശരി അതെ ഇനി ഇനി കിട്ടുന്നതൊക്കെ അയച്ചു കൊടുക്കണം നല്ല നല്ല പാട്ടുകൾ ചെയ്യാൻ പറയൂ പ്ലീസ് മലയാളത്തിൽ ചെയ്യാൻ പറയൂ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ തന്നെയായിരിക്കും പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് അല്ല എന്റെ അടുത്ത് സാറിന്റെ കൂടെയുള്ള വലം കൈയായിട്ടുള്ള വാസുവണ്ണൻ എന്റെ അടുത്ത് ചോദിച്ചു സാറിന്റെ പാട്ടുകളുടെ ലിസ്റ്റൊക്കെ മലയാളം പാട്ടുകളുടെ ലിസ്റ്റൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ 60 അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയും ഒരു എന്റെ പ്രോസസ്സിംഗിലാണ് എന്തായാലും ഇന്നത്തെ പെർഫോമൻസ് രാജാസാറിനെ അറിയിക്കോ ഇങ്ങനെ ഒരു മുത്തിന്റെ കാര്യം അതെ പറയാം ഞാൻ പറയാം ആ തീർച്ചയായിട്ടും ഞാൻ അടുത്ത തവണ കാണുമ്പോ പറയാം സാറിന്റെ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി ദേവതീർത്ഥ് എന്ന് പറഞ്ഞ പയ്യൻ ഓക്കെ വേറൊരു കാര്യമുണ്ട് രാജസാറൊക്കെ ചിലപ്പോ ഇതൊക്കെ ഇരുന്ന് കാണാറുണ്ട് കേട്ടാ ആ യൂട്യൂബിൽ വരുന്ന റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് നമ്മുടെ ഒക്കെ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ആ ചിലപ്പോ ഇതും കാണും അതെ അതെ ഞാൻ അടിച്ചു വിളിച്ചതൊക്കെ കാണട്ടെ അല്ലേ എനിക്ക് ആ ബീജിയുടെ ഇടയ്ക്ക് ഒരു ഡാൻസ് ആണ് ഹിപ്പ് വൈബ്രേറ്റ് കൊണ്ട് ഡാൻസ് ഉണ്ടായിരുന്നല്ലോ വൈബ്രേറ്റ് അതെന്താ എങ്ങനെയാ കാണിച്ചേ ആ യെസ് കൊള്ളാം കേട്ടാ മിടുക്കന ഭാവിയിൽ നല്ലൊരു റീമി ചേച്ചിയെ പോലെ നല്ലൊരു പെർഫോമറായി മാറും നല്ലൊരു സിംഗറും കേട്ടാ വെരി ഗുഡ് ഓൾ ദ ബെസ്റ്റ് ഗായത്രി എന്തൊരു മിടുക്കം കുട്ടിയാ അഭിമാനം തോന്നി എനിക്ക് കേട്ടപ്പോ അത് ഇടയിലുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകളൊക്കെ ഇട്ടു മനസ്സിലായോ ഒരു ടോട്ടൽ അല്ലേ എന്തൊരു റോക്ക് സ്റ്റാർ ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെയാണ് ഒരു സിംഗർ ആവേണ്ടത് നേരത്തെ റിമി ചേച്ചി പറഞ്ഞില്ലേ നേരത്തെ റിമി ചേച്ചി പറഞ്ഞില്ലേ ഒരു ഇൻഹിബിഷനും പാടില്ല ഒരു സിംഗറിന് പാടില്ല അതാണ് അതെന്നാ വെറുതെ എന്തെങ്കിലും പാടുകയല്ല മോൻ പാടിയതിൽ പെർഫെക്ഷനും ഉണ്ടായിരുന്നു അവിടെയാണ് അതിന്റെ ഒരു എന്താ പറയാ ടോപ്പ് ലീഗ് സിംഗറിന്റെ ഒരു ലക്ഷണമാണ് അതായത് പിച്ചിങ് ഇസ് സോ ഗുഡ് പ്രൊണൗൺസിയേഷൻ ഇസ് സോ ഗുഡ് എന്നാ എന്റർടൈനർ ആവണം നമ്മളൊരു ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്കില്ലുണ്ടല്ലോ അത് മോനുണ്ട് അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ അത്ര അത്ര ഒരു പെർഫെക്റ്റ് പ്രസന്റേഷൻ ആയിരുന്നു റിയലി ഗുഡ് ഓക്കെ
God bless. ഇവളെന്തിന് ഈ ഫോട്ടോയും ഇഷ്ടമാണ്. സിംഗപ്പൂർ അച്ഛൻ രണ്ടുപേരും ഈ പോകുവാനുള്ള സമയത്തിന്റെ ഒരു ചെറിയ ഗദ്ഗത ഉണ്ടാവും അത് ഉറപ്പായിട്ടും അല്ലെ. അച്ഛൻ ഇപ്പൊ ലീവ് കഴിയാറായോ തിരിച്ചു പോകാറായോ? കഴിയാറായി, ഞാൻ 20-ാം തീയതി തിരിച്ചു പോകും. ഓക്കെ, പക്ഷെ ആവശ്യത്തിലധികം പെർഫോമൻസ് ഡയറക്റ്റ് കാണാൻ പറ്റി. എന്ത് തോന്നുന്നു ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട്? അഭിമാനം തോന്നുന്നു. പിന്നെ എന്താ ട്രീറ്റ്? സ്പൈഡർമാൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ചെലവ് എന്താണ് മോനെ? എടാ അടുത്ത ട്രീറ്റ് ചോദിക്കണോ പോണതിന് മുമ്പ്? നല്ലതല്ലേ പറയാൻ പറ്റുള്ളൂ അച്ഛനായതുകൊണ്ട്. എല്ലാ അച്ഛനും ഓക്കെയാട്ടെ എന്ത് പറഞ്ഞാലും. We are giving you 100 out of 100. Adi oru Singapore Achan Pookutti. Kalaki, kalaki. Kalaki. Ella devathayude aishwaryam. Adhe. വീടിന്റെ ഉമ്മർത്ത് തൂക്കിട്ടാലോ റിമിറ്റോമി വീടിന്റെ. ഒരു സംശയം വേണ്ട, വെച്ചടി വെച്ചടി കേട്ടോ. നീ വെച്ചോ, നിനക്ക് ഇനി ജീവിതത്തിൽ നല്ലതേ വരുള്ളൂ. എവിടെ തൂക്കിടാന്ന്? ക്രിമിച്ചേച്ചി മോന്റെ ലക്കി ചാമാണ്. അല്ല, നമുക്ക് 100-ൽ 100 കിട്ടി, അപ്പൊ നമ്മളൊരു കുഴിമന്തിൽ ഒതുക്കിയാ മതിയോ? അതെ, അത് പോരാ. റിമു മതിച്ചേട്ടാ, എന്തോ നമ്മള് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ബോംബെയിൽ നിന്ന് ഇറക്കിയ ഒരാളുണ്ട്. അതെ, ഇറക്കുമതി. അപ്പോ നമ്മൾ ആളുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, ഹിറ്റോ ഹിറ്റ് നൽകുന്ന ഒരാളാണ്, ഹിറ്റുകളുടെ രാജകുമാരിയാണ്. അപ്പൊ ആ രാജകുമാരിയുടെ ഒരു പാട്ട് നമുക്ക് ഈ വേദിയിൽ വെച്ച്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. മിനുട്ടി അത് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നില്ല. ഗായത്രി, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? ആലപിക്കുമോ? ഞങ്ങളെ നിർബന്ധിക്കണോ? നിർബന്ധിക്കണ്ടല്ലോ, പാടിത്തരും. വേണ്ട, കമാ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സ്. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. മഴ കൊണ്ട് ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ.
ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കുറെ കിഡിലൻ സോങ്സുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു, ബൈ, ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.